ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഐബ്രോസ് എങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും എന്നാണ് അതും ഓരോരുത്തരുടെയും ഫേസ് ടൈപ്പ് അനുസരിച്ചിട്ട് നമുക്ക് ഐബ്രോസ് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും ഇതൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയൊന്നല്ല കേട്ടോ ഞാൻ എങ്ങനെയാണ് എൻ്റെ ഐബ്രോസ് വീട്ടിൽ തന്നെ ഷേപ്പ് ചെയ്യുന്നതെന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് മാത്രമല്ല ഇന്ന് ഒരു ഐ പ്രോഡക്റ്റും കാണിക്കുന്നുണ്ട് ഈ ഒരു ഐ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഒറ്റ പ്രോഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ ഇതിൽ രണ്ട് കളറുള്ള പ്രോഡക്റ്റ് നമുക്ക് കിട്ടും അപ്പോൾ ഈ രണ്ട് കളറിൽ നമുക്ക് ബ്ലാക്ക് വിത്ത് ബ്ലൂ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ബ്ലാക്ക് വിത്ത് ബ്രൗൺ സെലക്ട് ചെയ്യാം ഞാനിവിടെ ബ്ലാക്ക് വിത്ത് ബ്രൗൺ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബ്ലാക്ക് നമുക്ക് കണ്ണെഴുതാനും യൂസ് ചെയ്യാം ബ്രൗണ് നല്ല ഡാർക്ക് ബ്രൗൺ ആണ് അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഐബ്രോസ് ഫില്ല് ചെയ്തെടുക്കാനും പറ്റും പിന്നെ ഈ ബ്ലാക്ക് വെച്ചിട്ട് നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ വരച്ച് വെച്ച പോലെ തോന്നും പക്ഷേ ഈ ബ്രൗൺ അതും ഡാർക്ക് ബ്രൗൺ വെച്ചിട്ട് നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ നല്ല നാച്ചുറൽ ലുക്ക് തന്നെയാണ് നമുക്ക് കിട്ടുക അപ്പം ഞാനിവിടെ ഇന്ന് ഐബ്രോസ് ഫില്ല് ചെയ്തിട്ടുള്ളത് ഈ പ്രോഡക്റ്റ് വെച്ചിട്ടാണ് അപ്പം നമുക്ക് ഈ പ്രോഡക്റ്റും പരിചയപ്പെടാം പിന്നെ നമുക്ക് എങ്ങനെയാണ് ഐബ്രോസ് ഷേപ്പ് ചെയ്തെടുക്കേണ്ടതെന്നും നോക്കാം നമ്മളുടെ ഫേസിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ട് നമ്മളുടെ ഐബ്രോസ് എങ്ങനെയാണ് പ്ലക്ക് ചെയ്യേണ്ടതെന്ന് ഈ ഒരു പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യം നമുക്ക് നമ്മളുടെ ഐബ്രോസ് നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം ഇതിന് വേണ്ടിയിട്ട് ഒരു സ്പൂളി ബ്രഷ് എടുത്തിട്ട് ഐബ്രോസ് നന്നായിട്ട് ചീകി കൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്പൂളി ബ്രഷ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ടൂത്ത് ബ്രഷ് വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം ആദ്യം തന്നെ നമുക്ക് നമ്മളുടെ ഐബ്രോസിൻ്റെ ഔട്ടർ ലൈന് ഡിഫൈൻ ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഷാർപ്പൺ ചെയ്തിട്ടുള്ളൊരു ഐബ്രോ പെൻസിൽ എടുത്തിട്ട് നമുക്ക് ഏത് ഷേപ്പിലാണോ നമ്മൾ പിരികം പ്ലക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഷേപ്പിൽ നമ്മൾ നന്നായിട്ട് ഔട്ടർ ലൈന് വരച്ചു കൊടുക്കാം എൻ്റേത് നല്ല റൗണ്ട് ഫേസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഐബ്രോസിൻ്റെ നടുഭാഗം കുറച്ച് പൊക്കിയിട്ടാണ് വരയ്ക്കുന്നത് അപ്പം നമ്മൾ ഈ വരച്ചിട്ടുള്ളതിൻ്റെ പുറം ഭാഗത്തുള്ള ഹെയർസ് മാത്രമാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത് അങ്ങനെ റിമൂവ് ചെയ്യുമ്പോഴാണ് നമ്മൾ വരച്ച ആ ഒരു ഷേപ്പിൽ നമുക്ക് ഐബ്രോസ് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുക ഞാനിവിടെ ഐബ്രോസ് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലക്കറാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ പ്ലക്കർ സെലക്ട് ചെയ്യുമ്പം ഇതുപോലുള്ള പ്ലക്കർ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതായത് തറ്റത്തേക്ക് കൂർത്തിരിക്കാതെ ഒന്ന് ഫ്ലാറ്റായിട്ട് കിടക്കുന്ന പ്ലക്കർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള പ്ലക്കർ എടുത്താൽ മാത്രമേ നമുക്ക് നമ്മളുടെ ഐബ്രോസിലത്തെ ഹെയർസ് പെട്ടെന്ന് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഇനി ഇത് വെച്ചിട്ട് നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തിട്ടുള്ള ആ ലൈനിൻ്റെ പുറത്തുള്ള ഹെയർസ് എല്ലാം നമുക്ക് പ്ലക്ക് ചെയ്തെടുക്കാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മളിങ്ങനെ പ്ലക്ക് ചെയ്തെടുക്കുമ്പം നമ്മളുടെ ഹെയർ ഗ്രോത്തിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വലിക്കാൻ പാടില്ല അങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഹെയർ പകുതിക്ക് വെച്ച് പൊട്ടിപ്പോരാൻ വേണ്ടി ചാൻസ് ഉണ്ട് നമ്മളുടെ ഹെയർ ഗ്രോത്തിൻ്റെ സെയിം ഡയറക്ഷനിലേക്ക് വലിക്കണം അങ്ങനെ വലിച്ചാൽ മാത്രമേ നമ്മളുടെ ഹെയർ മുഴുവനായിട്ടും പിഴുതു പോരുള്ളൂ ഐബ്രോസിൻ്റെ താഴെ ചെയ്യുമ്പോൾ നമ്മളുടെ കൈ വെച്ചിട്ട് ഐബ്രോസ് ഒന്ന് പൊക്കി പിടിക്കുകയാണെങ്കിൽ നമ്മളുടെ ഹെയർസ് പെട്ടെന്ന് റിമൂവ് ആയി വരും ഇതുപോലെ നമുക്ക് രണ്ട് ഐബ്രോസും നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം ഞാൻ എൻ്റെ ഐബ്രോസ് ഇവിടെ മാക്സിമം കട്ടിക്ക് തന്നെയാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത് അധികം തിന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് കുറച്ച് കട്ടിക്ക് ഷേപ്പ് ചെയ്തെടുക്കുന്നതാണ് ഇനി നമുക്ക് നന്നായിട്ട് നമ്മളുടെ ഐബ്രോസ് ഒന്ന് ചീകി കൊടുക്കാം ഒരു സ്പൂളി വെച്ചിട്ട് നന്നായിട്ട് ഐബ്രോസ് മുകളിലേക്ക് ചീകി കൊടുക്കാം എന്നിട്ട് കൂടുതലായിട്ട് വളർന്നിട്ടുള്ള ഹെയർസൊക്കെ നമുക്ക് ചെറിയൊരു കത്രിക യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കളയാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ രണ്ട് ഐബ്രോസും ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ പ്രോഡക്റ്റ് പരിചയപ്പെടാം ഇത് മ്യൂസിക് ഫ്ലവറിൻ്റെ 24 hours ലോങ് ലാസ്റ്റിംഗ് ഐലൈനർ ജെല്ലാണ് ഇത് സ്മഡ് പ്രൂഫ് ആൻഡ് വാട്ടർ പ്രൂഫ് ആണ് ഈ ഒരു ഒറ്റ പ്രോഡക്റ്റ് തന്നെ രണ്ട് കളേഴ്സിലുള്ള ഐലൈനർ ജെല്ല് അവൈലബിൾ ആണ് കൂടാതെ ഇതിൻ്റെ കൂടെ രണ്ട് ബ്രഷും അവൈലബിൾ ആണ് അതുകൊണ്ട് നമ്മൾ ബ്രഷ് വേറെ മേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഐബ്രോസ് ഒക്കെ ഫില്ല് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ആംഗുലർ ബ്രഷും ഉണ്ട് കൂടെ തന്നെ നമ്മളുടെ കണ്ണെഴുതാൻ പറ്റിയിട്ടുള്ള സാധാ ടൈപ്പ് ഒരു ബ്രഷും കിട്ടുന്നുണ്ട് രണ്ട് ബ്രഷും നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് ഇനി നമുക്ക് നമ്മളുടെ പ്രോഡക്റ്റിനെ പറ്റിയിട്ട് പറയാം ഇതൊരു ബ്ലാക്ക് കളർ ഐലൈനർ ജെല്ലാണ് നല്ല ജെറ്റ് ബ്ലാക്ക് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ണൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് സ്യൂട്ടാവും മാത്രമല്ല കണ്ണെഴുതിയാൽ പെട്ടെന്ന് പരന്നു പോകുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഈ ഒരു പ്രോഡക്റ്റ് എന്തുകൊണ്ടും നല്ലതാണ് കാരണം അത്ര പെട്ടെന്നൊന്നും ഇത് സ്മഡ്ജ് ആവുന്നില്ല നമുക്ക് ഒരുപാട് നേരത്തേക്കുള്ള എന്തെങ്കിലും ഫംഗ്ഷൻസ് വരികയാണെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം ഒരുപാട് നേരം ഇത് ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഐലൈനർ ജെല്ലായതുകൊണ്ട് തന്നെ നമുക്ക് സ്മോക്കി ഐസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണിത്
നല്ല ക്രീമി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് കണ്ണെഴുതാൻ പറ്റുന്നുണ്ട്. ഈ ഒരു പ്രോഡക്റ്റ് തന്നെ നമുക്ക് നമ്മളുടെ വാട്ടർ ലൈനിലും അപ്ലൈ ചെയ്യാം. യാതൊരു കുഴപ്പമില്ല, നമ്മളുടെ കൺമഷി പോലെ തന്നെയാണ്. നമ്മൾ കണ്ണെഴുതുമ്പം നല്ല കൺമഷി പോലെ ക്രീമി ആണെങ്കിലും ഒരു 2 മിനിറ്റിന് ശേഷം ഇത് നന്നായിട്ട് സെറ്റ് ആവുന്നുണ്ട്. അങ്ങനെ സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് അവിടുന്ന് സ്മഡ്ജ് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഒരിക്കലും ഓപ്പൺ ചെയ്ത് വെക്കാൻ പാടില്ല. ഓപ്പൺ ചെയ്ത് വെച്ചാൽ അത് പെട്ടെന്ന് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിൽ തന്നെയുള്ള അടുത്ത കളർ വന്നിട്ട് ബ്രൗൺ ആണ്. ഇത് നല്ല ഡാർക്ക് ബ്രൗൺ ആണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണിത്. ബ്ലാക്കിനേക്കാൾ നല്ലത് നമ്മൾ ബ്രൗണ് വെച്ചിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലുക്കാണ് കിട്ടുക. ഐബ്രോസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഈ പ്രോഡക്റ്റിൻ്റെ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുള്ള പോലെ തന്നെ ഇത് സ്മഡ്ജ് പ്രൂഫ് ആണ്. ഞാനിപ്പം മായച്ചിട്ടൊന്നും അങ്ങനെ മായുന്നില്ല, കാരണം ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് അതവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഇത് വാട്ടർ പ്രൂഫും ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.